ഹായ്. അവൻ അറബി നന്നായിട്ട് സംസാരിക്കും, പക്ഷെ അവന് എഴുതാനും വായിക്കാനും അറിയില്ല. പക്ഷേ, ഈ പക്ഷേ എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന ഒരു ഇംഗ്ലീഷ് വാക്കുണ്ട്, യെറ്റ്. അതുപോലെ അവന് അവളെ വലിയ ഇഷ്ടമല്ല, എങ്കിലും അവൻ ഇടയ്ക്കിടയ്ക്ക് അവളോട് സംസാരിക്കും. എങ്കിലും, എങ്കിലും എന്ന വാക്കിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്ന വാക്ക് തന്നെയാണ് യെറ്റ്. ഇതുവരെയും നീ ഭക്ഷണം കഴിച്ചില്ലേ, ഇതുവരെയും നിനക്ക് വിശക്കുന്നില്ലേ, ഇതുവരെയും അവൻ എത്തിയില്ലേ എന്നൊക്കെ ചോദിക്കില്ലേ ഇതുവരേക്കും. ആ വാക്കിന് പകരവും നമുക്ക് ഉപയോഗിക്കാം യെറ്റ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് യെറ്റ്. അതിനെ നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. കുറച്ച് എക്സാമ്പിൾ കൂടി അത് മനസ്സിലാക്കിയാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് യെറ്റ്. യെറ്റ് ഒരു കഞ്ചങ്ഷൻ ആയിട്ട് ഉപയോഗിക്കാം. കഞ്ചങ്ഷൻ എന്തും എന്ന് പറഞ്ഞാൽ ഒരു ലിങ്കിങ് വേർഡ്. രണ്ട് ഫ്രേസുകൾ തമ്മിലോ രണ്ട് സെൻറ്റൻസുകൾ തമ്മിലോ രണ്ട് ക്ലോസസ് തമ്മിലോ ഒക്കെ യോജിപ്പിക്കുന്ന, ലിങ്ക് ചെയ്യുന്ന വേർഡായിട്ട്, വേർഡിനെയാണ് നമ്മൾ കഞ്ചങ്ഷൻ എന്ന് പറയുന്നത്. ഒരു കഞ്ചങ്ഷനായിട്ട് യെറ്റ് ഉപയോഗിക്കാം. അതിന് ഒരു എക്സാമ്പിൾ പറയാം. ഹീ ഈസ് ഇൻ്റലിജൻ്റ്, യെറ്റ് ഹീ ഫെയിൽഡ് ഹിസ് എക്സാംസ്. ഹീ ഈസ് ഇൻ്റലിജൻ്റ്, അവൻ ഇൻ്റലിജൻ്റാണ്, അവൻ ക്ലെവറാണ്, അവൻ ബുദ്ധിയുള്ളവനാണ് എന്നാണ് അർത്ഥം. ആദ്യത്തെ സെൻറ്റൻസിൽ അതാണ് പറയുന്നത്. പക്ഷേ പിന്നീട് പറയുന്നത് എന്താ? ഹീ ഫെയിൽഡ് ഹിസ് എക്സാംസ് എന്നാണ്. അവൻ എക്സാംസിന് ഫെയിലായി, എക്സാംസിന് പരാജയപ്പെട്ടു. അപ്പോൾ സാധാരണ നമ്മൾ ആദ്യത്തെ സെൻറ്റൻസ് കാണുമ്പോൾ ബുദ്ധിയുള്ള കുട്ടികൾ പാസ്സാവും എന്നാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു എക്സ്പെക്റ്റേഷൻ. പക്ഷേ അതിന് വിപരീതമായിട്ടുള്ള ഒരു കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐഡിയയാണ് പിന്നീട് പറയുന്നത്. അപ്പോൾ രണ്ട് കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ്, രണ്ട് വിപരീതമായ ആശയങ്ങൾ തമ്മിൽ ലിങ്ക് ചെയ്യുന്നതിന്, കണക്റ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കാൻ പറ്റിയ വാക്കുകളെയാണല്ലോ നമ്മൾ കഞ്ചങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ യെറ്റ് ഒരു കഞ്ചങ്ഷനാണ് അവിടെ. യെറ്റ് ഹീ ഈസ് ഇൻ്റലിജൻ്റ് എന്ന സെൻറ്റൻസിനെയും അതുപോലെ ഹീ ഫെയിൽഡ് ഹിസ് എക്സാംസ് എന്ന സെൻറ്റൻസിനെയും രണ്ടിനെയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് അവിടെ ഒരു കഞ്ചങ്ഷനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ജെയിംസ് ഡസൻ ലൈക്ക് ഹെർ, യെറ്റ് ഹി ഓഫൻ ടോക്സ് ടു ഹെർ. ജെയിംസിന് അവളെ ഇഷ്ടമല്ല, എങ്കിലും അവൻ ഇടയ്ക്കിടയ്ക്ക് അവളോട് സംസാരിക്കാറുണ്ട്. എങ്കിലും എന്നുള്ള മീനിങ് ആണ് അവിടെ ഉള്ളത്. സാധാരണ ഇഷ്ടമില്ലാത്തവരോട് അധികം ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറില്ല നമ്മൾ. അപ്പോൾ അവിടെ രണ്ട് കോൺട്രാസ്റ്റിംഗ് ആയ ഐഡിയാസ് തന്നെയാണ് നമ്മൾ എറ്റ് എന്ന വാക്കുകൊണ്ട് യോജിപ്പിക്കുന്നത്. ഇവിടെ എറ്റ് എന്ന വാക്കിന് നമുക്ക് ബട്ട് എന്ന് ഉപയോഗിക്കാം. ബട്ട് എന്നാൽ, ബട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം എന്നാൽ, അത് ഉപയോഗിച്ച് നമുക്ക് ഈ സെൻറ്റൻസുകളെ കണക്റ്റ് ചെയ്യാം. പക്ഷേ എറ്റ് ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി അതിനൊരു എംഫസിസ് വന്നു, കുറച്ചുകൂടി ഒരു സ്ട്രെങ്ത് വന്നു. അപ്പോൾ കഞ്ചങ്ഷനായിട്ട് എറ്റ് ഉപയോഗിക്കാം. പിന്നെ എറ്റിൻ്റെ വേറെ ഒരു ഉപയോഗം ആഡ്വേർബ് ആയിട്ടാണ്. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ആഡ്വേർബ് ആയിട്ട് തന്നെയാണ്. അതിന് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. കൂടുതലായിട്ടും നെഗറ്റീവ് സെൻറ്റൻസസിലാണ് അത് ഉപയോഗിക്കുന്നത്. ഇതുവരേക്കും എൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല. ഐ ഹാവിൻ്റ് കംപ്ലീറ്റഡ് മൈ വർക്ക് യെറ്റ്. ഇവിടെ യെറ്റ് എന്ന വാക്ക് എൻഡിലാണ്, സെൻറ്റൻസിൻ്റെ എൻഡിൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഐ ഹാവിൻ്റ് ഈറ്റൺ മൈ ബ്രേക്ക്ഫസ്റ്റ് യെറ്റ്. ഞാൻ ഇതുവരെയും എൻ്റെ ബ്രേക്ക്ഫസ്റ്റ് കഴിച്ചിട്ടില്ല. ഇവിടെയൊക്കെ പെർഫെക്റ്റ് ടെൻസുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ആഡ്വേർബ് ആയിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുവരേക്കും എന്നാണ് ആ യെറ്റ് എന്ന ഒരു വേർഡിൻ്റെ ഈ സെൻറ്റൻസുകളിലെ മീനിങ്. വേറൊരു എക്സാമ്പിൾ, ഇസ് ഹി ഹിയർ യെറ്റ്, ഇസ് ഹി ഹിയർ യെറ്റ്. ഇപ്പോഴും അവനിവിടെ ഉണ്ടോ? ഇപ്പോഴും അവൻ, ചിലപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും അവൻ പുറത്ത് പോകുന്നു എന്ന്. ഇപ്പോഴും പോയിട്ടില്ലേ എന്നാണത്. ഇപ്പോഴും അവനിവിടെയുണ്ടോ? ഇസ് ഹി ഹിയർ യെറ്റ്. അപ്പോൾ നമുക്ക് ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയില്ല അത്, അതൊരു നമുക്കതിൻ്റെ ട്രൂത്ത് അറിയുന്നതിന്, ഇവിടെയുണ്ടോ അല്ലെങ്കിൽ ഇവൻ പുറത്ത് പോയോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ യെറ്റ് ഉപയോഗിക്കുന്നത്. ഇസ് ഹി ഹിയർ യെറ്റ്, ഈസ് ഇറ്റ് റെയിനിങ് യെറ്റ്, ഇപ്പോഴും മഴ പെയ്യുന്നുണ്ടോ? കാരണം ചിലപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മഴ പെയ്യുന്നുണ്ടാവും, കുറേ ദൂരം ചെന്ന് വേറൊരു സ്ഥലത്തെത്തി, അത് കഴിഞ്ഞ് നമ്മൾ ഫോൺ ചെയ്തപ്പോൾ ഇപ്പോഴും അവിടെ മഴ പെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കില്ലേ. കാരണം പോരുമ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പോഴും മഴ പെയ്യുന്നുണ്ടോ അവിടെ? ഈസ് ഇറ്റ് റെയിനിങ് എറ്റ്. അത് നമ്മുടെ ഒരു കാര്യത്തിൻ്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ ട്രൂത്ത് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഏറ്റുപയോഗിക്കുന്നത്.
പിന്നെ എറ്റിൻ്റെ വേറെ ഒരു യൂസ്, ആഫ്റ്റർ സൂപ്പർലേറ്റീവ് അജക്റ്റീവ്സ്. എന്താണ് സൂപ്പർലേറ്റീവ് അജക്റ്റീവ്സ്? ബിഗ്ഗസ്റ്റ്, ഹാർഡസ്റ്റ്, ബെസ്റ്റ് എന്നൊക്കെ പറയുന്നതാണ് സൂപ്പർലേറ്റീവ് അജക്റ്റീവ്സ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റുപയോഗിക്കാം, ഈ വാക്കുകളൊക്കെ കഴിഞ്ഞ് ഏറ്റുപയോഗിക്കാം. എക്സാമ്പിൾ, ദിസ് ഈസ് ദ ബെസ്റ്റ് ഡേ എറ്റ്. ഇതാണ് ഏറ്റവും നല്ല ദിവസം. ദിസ് ഈസ് ദ ബെസ്റ്റ് ഡേ എറ്റ് എന്ന് പറയുമ്പോൾ ഇതുവരെയുള്ള ദിവസങ്ങളിൽ, ഇനിയും ദിവസങ്ങൾ, നാളെയും മറ്റന്നാളും ഒക്കെ ദിവസങ്ങളുണ്ട്, ഇതുവരെയുള്ള ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം ഇന്നാണ്. ദിസ് ഈസ് ദ ബെസ്റ്റ് ഡേ എറ്റ്. അപ്പോൾ ആ സെൻറ്റൻസിൽ നമുക്ക് എറ്റ് ഉപയോഗിക്കാം. ഇതുവരേക്കും എന്നാണ് അവിടെ മീനിങ്. ദിസ് ഈസ് മൈ മോസ്റ്റ് ഡെലീഷ്യസ് മീൽ എറ്റ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ള മീൽസിൽ ഏറ്റവും ഡെലീഷ്യസ് ആയിട്ടുള്ള, ഏറ്റവും സ്വാദിഷ്ടമായ ഫുഡാണ് ഇത്. ഇതുവരേക്കുമാണ്. ചിലപ്പോൾ കുറച്ച് നാളുകൾ കഴിഞ്ഞോ അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ ഒക്കെ നമുക്ക് ഇതിലും നല്ല ഫുഡ് വേണമെങ്കിൽ കിട്ടുമായിരിക്കാം. പക്ഷെ ഇതുവരെ ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല മീൽസ് ഇതാണ്. ദിസ് ഈസ് മൈ മോസ്റ്റ് ഡെലീഷ്യസ് മീൽ എറ്റ്. വേറൊരു സെൻറ്റൻസ് നോക്കൂ. പോലീസ് ആർ എറ്റ് ടു അറസ്റ്റ് ദ തീഫ്. പോലീസ് തീഫിനെ, കള്ളനെ അറസ്റ്റ് ചെയ്തിട്ടില്ല, ചെയ്യാനുണ്ട്, അത് പെൻഡിങ് ആണിപ്പോൾ. ഇതുവരേക്കും ചെയ്തിട്ടില്ല, ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് അതിൻ്റെ മീനിങ്. എറ്റ് ടു അറസ്റ്റ്, എറ്റ് കഴിഞ്ഞിട്ട് ടു, ദെൻ വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് അറസ്റ്റ് എന്നത്. അതാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ മീനിങ് പോലീസ് ഹാവിൻ്റ് അറസ്റ്റഡ് ദ തീഫ് എന്ന് തന്നെയാണ്, ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ്. ഹാവിൻ്റ് അറസ്റ്റഡ് ദ തീഫ് എന്ന് പറയുമ്പോൾ അറസ്റ്റഡ് വേർബിൻ്റെ തേർഡ് ഫോമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ദേ ആർ എറ്റ് ടു അറസ്റ്റ് ദ തീഫ് എന്ന് പറയുമ്പോൾ എറ്റ് ടു കഴിഞ്ഞിട്ട് വേർബിൻ്റെ വി വൺ ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടും ഒരേ മീനിങ് തന്നെയാണ്. ദേ ആർ എറ്റ് ടു പ്രോബ് ദ മാറ്റർ. ആ കാര്യം അവരിനിയും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്, അത് ചെയ്തിട്ടില്ല, അത് പെൻഡിങ്ങിലുള്ള കാര്യമാണ്. പ്രോബ് മീൻസ് അന്വേഷിക്കുക, മാറ്റർ ആ ഒരു കാര്യം അന്വേഷിക്കേണ്ടതുണ്ട്, ഇതുവരെയും അന്വേഷിച്ചിട്ട്. ദേ ഹാവിൻ്റ് പ്രോബ്ഡ് ദ മാറ്റർ എറ്റ് എന്നാണ് വേറൊരു തരത്തിൽ അത് പറയാൻ പറ്റുക. ദേ ഹാവിൻ്റ് പ്രോബ്ഡ് ദ മാറ്റർ എറ്റ്. അവിടെ നമ്മൾ ഹാവിൻ്റ് എന്നുപയോഗിച്ചു, പ്രോബ്ഡ് എന്നും ഉപയോഗിച്ചു. അപ്പോൾ പ്രോബ്ഡ് എന്ന് പറയുമ്പോൾ തേർഡ് ഫോമാണ് വേർബിൻ്റെ, അന്വേഷിക്കുക എന്ന വേർബിൻ്റെ തേർഡ് ഫോമാണ് പ്രോബ്ഡ്. ദേ ഹാവിൻ്റ് പ്രോബ്ഡ് ദ മാറ്റർ എറ്റ് എന്ന് പറഞ്ഞാൽ അവരിതുവരെയും ആ കാര്യം അന്വേഷിച്ചിട്ടില്ല. അതിന് പകരം നമുക്ക് ദേ ആർ എറ്റ് ടു പ്രോബ് ദ മാറ്റർ എന്നും പറയാം. രണ്ടും ഒരേ മീനിങ് തന്നെയാണ്. ഇനി നോട്ട് എന്ന വേർഡിന് ശേഷം നമുക്ക് ഏറ്റുപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഐ എം നോട്ട് ഹംഗ്രി എറ്റ് എന്ന് പറയാം. എനിക്കിപ്പോഴും വിശക്കുന്നില്ല, എനിക്ക് ഇതുവരെയും വിശക്കുന്നില്ല എന്നാണ്. അവിടെ നമ്മൾ എൻഡിലാണ് ഏറ്റുപയോഗിച്ചത്. പക്ഷേ നമുക്ക് ഐ എം നോട്ട് എറ്റ് ഹംഗ്രി എന്നും പറയാം. സെയിം മീനിങ് തന്നെയാണ്. ഇപ്പോൾ എറ്റ് എന്ന വേർഡിനെ പറ്റി, അതിൻ്റെ ഉപയോഗത്തെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ?